സീറ്റ് ഔട്ട് ഒക്കെ ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ ഉയർത്തിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബോക്സി ഡിസൈൻ ആണ്, മുകളിലായിട്ട് ഒരു കൂരിയർ ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഗേറ്റ് ആണ്. ഇവിടെ ഒരു എൽ ഷേപ്പിലെ ടോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തതെല്ലാം എച്ച് ഡി എഫിൽ ആണ്. ഏകദേശം 4-5 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയക്കുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം വരുന്നത്. പലപ്പോഴും പറയണം അല്ലെ, നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയേറെ വലിയ കണക്കുകളാണ്, നമ്മളെ ഞെട്ടിക്കുന്ന കണക്കുകളും മറ്റുമൊക്കെയാണ് പലയിടത്തും കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒന്നും നല്ലതല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടതും അടിച്ചമർത്തേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ മക്കളെയും 10-98 ഈ നമ്പർ പടർന്ന് പഠിപ്പിച്ചു വെക്കുക, അല്ലെ ഫോൺ ചെയ്ത് നിങ്ങളായാലും ഓർത്തു വെക്കുക 10-98 എന്ന നമ്പർ, ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ നമ്പറാണത്. ഈ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തീർച്ചയായിട്ടും ഇവരെ ചൈൽഡ് ഹെൽപ്പ് ലൈനിനെ അറിയിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ചൈൽഡ് ഹെൽപ്പ് ലൈനിനെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും അവർ വെക്കുക. ഒരു കാരണവശാലും അത് എന്താ പറയുക പബ്ലിഷ് ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങളൊക്കെ രഹസ്യമായിരിക്കും. ആരാണോ ഹിൻഡ് കൊടുത്തതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവർ മറച്ചു തന്നെ വെക്കുകയും ചെയ്യും. എങ്കിൽ ആക്ഷൻ എടുക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെയേറെ സ്പീഡിലായിരിക്കും കാര്യങ്ങൾ നടന്നു പോവുക. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടി വേണ്ട. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ വളരെ സുതാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ എതിർക്കണം, അതിനെ തീർച്ചയായിട്ടും തടയിടുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു മെസ്സേജ് നമ്മൾ ഇനി തൊട്ട് മിക്കവാറുള്ള വീഡിയോസിൽ പങ്കിടാൻ അല്ലെ പറയുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമടിക്കട ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ ഒരു അടിപൊളി വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. 4.3 സെന്റിനകത്തായിട്ട് 1850 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള ഒരു വീടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു സ്ഥലം ഏതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാക്കനാട്, എറണാകുളം കാക്കനാടിനടുത്ത് പിണർമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് കേട്ടോ ഈ ഒരു വീടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിനോട് ചേർന്നുകൊണ്ട് വേറൊരു വീടും ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 വീടുകളാണ് ഇവിടെ വിൽക്കുവാനുള്ളത്. അതിലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പിണർമുണ്ട എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2ലേക്കുള്ള ദൂരം ഒരു 2.5 കിലോമീറ്റർ മാത്രമാണ്. അത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി, വളരെ അടുത്താണ് കേട്ടോ. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ തീർച്ചയായും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വില എന്താണ് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ പോലും നമ്മൾക്ക് മിസ്സാകാതെ നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുവാനും ഫോളോ അപ്പ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ, തീർച്ചയായിട്ടും ഒരു CRM ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ CRM ആണ് പെർ യൂസർ നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും ഈ ഒരു CRM പേരാണ് ലോഗിൻ. തീർച്ചയായിട്ടും അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അല്ലെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും അത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി നമുക്ക് നോക്കാം. ദാ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാർ റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത്. നമുക്ക് ചുറ്റുമതിലും അതേപോലെ തന്നെ ഗേറ്റും ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചുറ്റുമതിൽ ചെറിയൊരു ടൈൽ വർക്കും അതേപോലെ തന്നെ ഒരു എന്താ പറയുക MSന്റെ ഷീന CNC കട്ടിംഗ് ഉള്ള ചെറിയൊരു ഡിസൈൻ പോർഷൻ മാത്രമാണ് ഗേറ്റിൽ നമുക്ക് കാണാനായിട്ടുള്ളത്, സോറി മതിൽ കാണാനുള്ളത്. ഇനി ഗേറ്റിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ജിയുടെ സ്ക്വയർ റൂമും MSന്റെ ഷീനകത്ത് CNC കട്ടിംഗ് വരുന്ന നല്ലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗേറ്റിന്റെ കാര്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഗേറ്റാണ് കേട്ടോ. ഈ ഒരു ഗേറ്റിനെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ കൂടുതലും കാണുന്നത് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്നതാണ്, ഇത് പൂർണ്ണമായിട്ട് ഫ്ലോൾഡ് ചെയ്തതാ ഇങ്ങനെ വെക്കാവുന്ന തരത്തിലുള്ള ഒരു ഗേറ്റാണ് പ്രത്യേകത. ഇപ്പുറത്തതും അതേപോലെ തന്നെ ഇങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ഫോൾഡ് ചെയ്ത് മാറ്റാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അധികം ഇപ്പം കുറച്ച് നാളായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റ്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ഡിസൈനെ ഒന്ന് നോക്കാം, മൊത്തത്തിൽ ഒന്ന് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വീട് കൊടുത്തത്. ആ ഒരു സത്യം പറഞ്ഞാൽ ഒരു ബോക്സി ഡിസൈൻ ആണ്, മുകളിലായിട്ട് ആ ഒരു കൂരിയർ
ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. പിന്നെ കളർ കോമ്പിനേഷൻ നോക്കിയും ഒരു ബീജെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് അങ്ങനെയുള്ളൊരു നിറമാണ് ഈ ഒരു വീടിൻ്റെ മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കും. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു ബ്ലാക്ക് തീമും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കാർ പോർച്ചിന് നേരെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരാം. അപ്പോൾ ഇവിടെയായിട്ട് കടപ്പക്കല്ലുകളാണ് ഈ ഒരു കോമ്പൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇടഭാഗങ്ങളിലായിട്ടെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളും കൊടുത്തിരിക്കുന്നു. നേരെ വരുന്നത് ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഇത് ഷീറ്റ് ഇട്ടേക്കുന്ന സ്പേസാണ് കേട്ടോ ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ അത് ഷീറ്റിട്ട് തന്നെ അതിൻ്റെ ഒരു സീലിംഗ് വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ട് നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബുദ്ധിമുട്ടായിരിക്കും, ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് നമുക്കൊരു വലിയ വാഹനം സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. വലിയ ഒരു ഇന്നോവ കണക്കുള്ള വലിയൊരു SUV വാഹനം സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറു വാഹനം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയായിട്ട് പാർക്ക് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ രണ്ട് വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ നമുക്ക് കിട്ടും. ഇനി വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ KW വാട്ടർ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് കിണർ വെള്ളവും അവൈലബിൾ ആണ്. കിണർ വെള്ളത്തിന് വേണ്ടി ഇവിടെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1000 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വന്നാൽ ഇവിടെയായിട്ട് വീടും ചുറ്റുമതിലുമായുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ മീറ്റർ ബോക്സിന്റെ സ്ഥാനം. ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടെല്ലാം ചെറിയ മെറ്റലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങളുടെ കാർ പാർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയൊരു ഗാർഡൻ സ്പേസിനെ, കുഞ്ഞൊരു സ്പേസിനെ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ഈ വീട് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ ഫേസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വീടും ചുറ്റുമതിലുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഏകദേശം ഇത്രത്തോളമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വീടും ചുറ്റുമതിലുമായിട്ടുള്ള ആ ഒരു സ്പേസ് വരുന്നത്. ഇവിടെയും ആ ഒരു ചെറിയ മെറ്റൽ പീസുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ദാ ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം. സിറ്റ് ഔട്ട് ഒക്കെ ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ ഉയർത്തിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് പടികൾ വരുന്നത്. ഗ്രാനൈറ്റ് വെച്ചിട്ട് ആ ഒരു ബോർഡർ വർക്കുകളും പടികളുടെ ആ ഒരു വർക്കുകളും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉള്ളിലായിട്ട് വൈറ്റ് നിറത്തിലുള്ള ടൈലുകളാണ്. പിന്നെ കാർപോർസിൻ്റെ ആ ഒരു ഭിത്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു കണ്ട ഒരു ടെക്സ്ചർ വർക്ക്, ആ ഒരു മുകൾ ഭാഗത്ത് കണ്ട ടെക്സ്ചർ വർക്കിൻ്റെ ഒരു പോർഷൻ നമുക്ക് അവിടെയായിട്ട് കാണാൻ പറ്റും. ഇവിടെ തൂണുകളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൂണുകളിനകത്ത് നമുക്ക് ഒരു നമ്മുടെ നാച്ചുറൽ ക്ലാഡിങ്സിൻ്റെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ടൈലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സാർ ഇപ്പോൾ സെറാമിക് വെട്ടർവേറ്റ് ടൈൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ കാര്യം നോക്കിയാൽ അത്യാവശ്യം വലിയ സിറ്റ് ഔട്ടാണ്. ഒരു 1-2 കസേരകൾ വേണം ഇടാനുള്ള സ്പേസ് സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു 3 ലീഫിൻ്റെ ഓറിയൻ്റ് ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളൊരു ഫാന് നൽകിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ തടികളുടെ കാര്യം പറഞ്ഞാൽ തേക്ക്, അങ്ങിലി, മഹാഗണി 3 മരങ്ങളാണ്. മെയിൻ ഡോറ് തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു മിറർ പോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മെയിൻ ഡോർ തുറന്നുകൊണ്ട് നേരെ ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന TV യൂണിറ്റ് ഏരിയയാണ്. MDF ഈ ഒരു വർക്കും കാര്യങ്ങളും ഇത്രയും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു TV യൂണിറ്റ് ഏരിയ ഒരുക്കിയിരിക്കുന്നതാണ്. താഴത്തായിട്ട് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ, നമുക്ക് TV അനുബന്ധ ഉപകരണങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് തൊട്ട് താഴത്തായിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് DB സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. V-Guard വയറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇത് ഈ ഒരു ELCB മറ്റു കാര്യങ്ങളും എല്ലാം V-Guard തന്നെ കൊടുത്തിരിക്കുന്നു. 3-phase കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലകളുടെ കാര്യം നോക്കാൻ 3 പാളികളുടെ ജനാലയാണ്. ഇവിടെ ജനൽ പടികളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകൾ, സ്ക്വയർ ട്യൂബുകളാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ കോർണർ സെറ്റ് ഇടാൻ പറ്റും. ഒരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് ഉള്ള ഒരു കോർണർ സെറ്റ് ഇടാനുള്ള സ്ഥല സൗകര്യം ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിലെ ടൈലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വൈറ്റിൽ ഗ്രേ ഡിസൈൻസ് വരുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷനാണ്. ഇനി നേരെ സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. സീലിംഗ് വർക്കിലേക്ക് നമുക്ക് നോക്കിയാൽ പ്രൊഫൈൽ ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന കാണാൻ പറ്റും. വാം കളർ ടോണുള്ള ലൈറ്റുകളാണ്. അപ്പോൾ മിൽക്കി വേ നിറമുള്ള സ്ക്വയർ സ്പോട്ട് ലൈറ്റുകളെയും കൊടുത്തിരിക്കുന്നതാണ്. ഓറിയൻറ്റിൻ്റെ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നു. ഒരു ഗ്രേ ലൈറ്റ് ഗ്രേ കളറും കൂടെ ആ ഒരു സീലിംഗിനകത്തായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നു. ഈ TV തുറന്ന് തന്നെ ഇവിടെ നിന്നൊരു പാർട്ടീഷൻ വർക്ക് നമുക്ക് കിട്ടുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ സ്ഥലം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നു. ഏകദേശം 4-5 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയക്കുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയായിട്ടൊരു വലിയ 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയും ആ ഒരു വലിയ 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ TV യൂണിറ്റ് ഏരിയയുടെ പിറകുവശമാണിത്. ആ ഒരു പിറകുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഫോട്ടോ ഫ്രെയിംസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പാകത്തിനുള്ള
ഒരു സ്റ്റോറേജ് സ്പേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയയുടെ സ്ഥാനം. ഈ ഒരു ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, സെറഡ് ആണ് ഈ ഒരു ബേസൺ വരുന്നത്. അതേപോലെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷൻ കൊടുത്തുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒരു മിററിനെ അവിടെ കൊടുത്തിരിക്കുന്നതാണ്, വലിയൊരു മിററിനെ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെതായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും ഈ ഒരു വാഷ് ബേസിന്റെ കീഴിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതാ ഇവിടേക്ക് നോക്കിയാൽ ഇവിടെയാണ് സ്റ്റെയറിന്റെ സ്ഥാനം വരുന്നത്. ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റെയറിന്റെ കീഴിയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും വെക്കാനുള്ള സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നോക്കാം. സെയിം ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്, സെയിം ഡിസൈൻ തന്നെ. ഇനി സീലിംഗിലേക്ക് നോക്കാം. സീലിംഗിനകത്ത് കൂടുതലും സ്ട്രിപ്പ് ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓറിയന്റിന്റെ ഫാൻ കൊടുത്തിരിക്കുന്നു. അതേപോലെ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ്, മൂന്ന് ലൈറ്റുകൾ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ചെറിയൊരു അടുക്കളയുടെ ഈ ഓപ്പൺ കിച്ചന്റെ ഈ ഒരു ഭാഗത്ത് അതായത് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ ഭാഗത്തിനായിട്ട് ഒരു ഷോക്കേസ് സ്പേസ് ആയിട്ട് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ വെക്കാനായിട്ട് പറ്റും. അതിനകത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഓപ്പൺ കിച്ചണിലേക്ക് കയറാം. അപ്പോൾ അടുക്കളയിലേക്ക് കയറുന്നതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ റിസർവ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാം. അതിന് മുകളിലേക്ക് വെട്ടം പതിക്കത്തക്ക തരത്തിൽ തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ടും ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ആ ഭാഗങ്ങളിലും കിട്ടുകയും ചെയ്യുന്നു. ഇനി നമ്മളുടെ അടുക്കളയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള അടുക്കളയാണ്, നല്ല സ്പേഷ്യസ് ആയ അടുക്കള. ഇവിടെ ഒരു എൽ ഷേപ്പിലെ ടോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തതെല്ലാം എച്ച് ഡി എഫിൽ ആണ്, അല്ലെങ്കിൽ ആ ഒരു വർക്കുകൾ ഇത്രയും ചെയ്തിരിക്കുന്ന എല്ലാ ഈ ഒരു ഡോർസിനെല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പാകത്തിനുള്ള സ്വിച്ച് പോയിന്റുകളെ ആ ഭാഗങ്ങളായിട്ട് കൊടുത്തിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബിനുള്ള സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് കളർ വരുന്ന ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് രണ്ട് വശങ്ങളിലായിട്ടും നമുക്ക് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് താഴത്തായിട്ട് ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ താഴത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇതാ ഈ ഒരു പാർട്ടീഷന്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസിനെ കൊടുത്തിട്ടുണ്ട്, ഇതിനോട് ചേർന്നുണ്ട്. അതായത് മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുക തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്ത്. അതിന്റെ സ്വിച്ച് പോയിന്റ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അടുക്കളയ്ക്കുള്ളിൽ ഭേദപ്പെട്ട സ്ഥല സൗകര്യം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിങ്ങിന്റെ ടൈലുകളെല്ലാം ലിവിംഗിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇനി മുകളിലേക്ക് സീലിംഗിലേക്ക് നോക്കിയാൽ ഇവിടെയും ഒരു ചെറിയൊരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മൂന്ന് ലീഫിന്റെ ഒരു കുഞ്ഞി ഫാനിനെയും അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ കാണുന്ന ഡോർ തുറന്നാൽ അടുക്കളയിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. നേരെ ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങി വരുന്നത് നമ്മളുടെ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇത് അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഈ ഭാഗമൊന്നും കോൺക്രീറ്റ് അല്ല, ഇവിടെ ഷീറ്റ് ഇട്ടേക്കാം, പക്ഷെ ഇവിടം വരെ കോൺക്രീറ്റ് ഭാഗമാണ്, ആ ഒരു ഷെയ്ഡിന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെയായിട്ടും എൽ ഷേപ്പിലെ ഒരു ടോപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇത് അലൂമിനിയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വിൻഡോസ് ആണ്, പക്ഷേ എന്നിരുന്നാലും സ്ക്വയർ ട്യൂബ് വെച്ച് നല്ലൊരു ഫ്രെയിം വർക്ക് ഇതിന് ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് കൊടുത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു സിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് എ സി പി അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടും ആ ഒരു വിൻഡോസ് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതും സ്ലൈഡഡ് ആയിട്ടുള്ള ആ ഒരു വിൻഡോസ് തന്നെയാണ്. ജി ആർ സ്ക്വയർ ടൂ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ഫ്രെയിം തീർത്തിട്ടുള്ളത്. ഇനി ഇതാ ഇവിടേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലോറിങ്ങിലേക്ക് നോക്കിയാൽ ഒരു വുഡൻ ഫിനിഷ് വരുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഈ ഒരു ഫ്ലോറിങ്ങിനകത്തായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇത് നമ്മുടെ അടുക്കള മുറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്പേസ് ആണ്. അപ്പോൾ ഇവിടെയായിട്ട് ചെറിയ മെറ്റൽ പീസുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ചെറിയ ബേബി മെറ്റൽസ് ആണ്. അപ്പോൾ ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഗ്രോ ബാഗുകളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നല്ലൊരു നാളേക്കായി, നല്ലൊരു തലമുറയ്ക്കായി വിഷരഹിതമായ ആഹാരങ്ങൾ കഴിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങളാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു വീഡിയോയുടെയും റിക്വസ്റ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ചെങ്കിലും പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക. ആവശ്യത്തിനുള്ളത് കുറച്ച് ഒരു നേരത്തെ കറിക്കുള്ളതെങ്കിലും അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം ഞാൻ കാണിക്കാം. ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയയുടെ കീഴെയായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാഫ് സർക്കിൾ വർക്ക് ഏരിയയുടെ അകത്ത് പോകുന്നതാണ്.
തീർച്ചയായും അത് സ്ലാബൊക്കെ ഇട്ട് ഇവർ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് സർക്കിൾ പുറത്താണ് സൺലൈറ്റ് കിട്ടാത്ത തരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം ഒരു കാര്യം ഇവർ ചെയ്തത്. അപ്പോൾ ഇവിടെയായിട്ടാണ് അവർ കിണറിൻ്റെ സ്ഥാനം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വീടും ചുറ്റുമതിലുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഭാഗത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് വലിയ സ്ഥലം ഉണ്ട് വീടിന് ചുറ്റുമുണ്ട് എന്നൊന്നും അവകാശപ്പെടുന്നില്ല. വളരെ കുറച്ച് സ്പേസ് മാത്രമാണ് ആവശ്യാനുസരണം നമുക്ക് കിട്ടുന്നത് ഈ ഒരു വീടിന് ചുറ്റോട് ചുറ്റുമായിട്ട്. ഇനി ഇവിടേക്ക് മാറിയതാ ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ നമ്മുടെ ആ ഒരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഷീറ്റ് ഇട്ടേക്ക് ആണെന്ന് പറഞ്ഞിരുന്നു. ആ ഷീറ്റ് ഇതാ ഇങ്ങനെയായിട്ടാണ് ആ ഒരു ഷെയ്ഡിൻ്റെ മുകളിലൂടെ അത് കൃത്യമായിട്ടും എന്താ മരപ്പട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറാത്ത രീതിയിൽ വൃത്തിയായിട്ട് അടച്ചും മറ്റുമൊക്കെയാണ് ആ കാര്യവും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ്. മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. 4 ബെഡ്റൂമുകളിൽ 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലും ബാക്കി 2 ബെഡ്റൂമുകളെ മുകളിലത്തെ നിലയിലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറാം. ഇത് റെഡിമെയ്ഡ് സ്കിൻ ഡോറാണ് കേട്ടോ ബെഡ്റൂമിൻ്റെ ഡോറുകൾക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. കാഴ്ചയിൽ അത്യാവശ്യം വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നീളവും വീതിയും നമുക്ക് നോക്കാം കൃത്യമായിട്ടും. അപ്പോൾ വീതി വരെ നോക്കുകയാണെങ്കിൽ 11.38 അടിയാണ് വീതി വരുന്നത് കേട്ടോ. നീളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 12.80 145.58 സ്ക്വയർ ഫീറ്റ് ആണ്. 145.58 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 13.525 മീറ്റർ സ്ക്വയർ ആണ്. 13.525 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം വരുന്നത്. ഈ ഭിത്തിയിലായിട്ട് ഈ രണ്ട് പാളികളുടെ 2 ജനാലകൾ കാണാം. ഇവിടെയായിട്ട് നമ്മുടെ ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ടായിരിക്കും വരുന്നത്. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെയായിട്ട് ബെഡിൻ്റെ ഹെഡ് സ്പേസിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിംസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കും നമുക്ക് കാണാം. ഈ ജനാലകൾ തുറക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലത ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. 2 ഡോറുകൾ വരുന്ന വലിയ 2 ഡോറുകൾ വരുന്ന വാർഡ്രോബ് തന്നെയാണ്. HDF ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു വാർഡ്രോബിനെയും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് മിററും കൊടുത്തിരിക്കുന്നു. വലിയൊരു ഡ്രസ്സിംഗ് മിററും കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ഡ്രോയിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്ലോറിലെ ടൈലുകൾ ലിവിംഗിലും ഡൈനിങ്ങിലും അടുക്കളയിലും കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കളർ കോമ്പിനേഷൻ തന്നെ ആ ഒരു യെല്ലോയിഷ് നിറഞ്ഞ കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓഫ് വൈറ്റും ഇവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭിത്തിയിലായിട്ട് അവർ കൊടുത്തേക്കുന്നത്. ഇനി സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നമുക്ക് സീലിംഗിലും റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വുഡിൻ്റെ സ്ട്രെയിൻസ് വരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ വർക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഉപയോഗിച്ചിരിക്കുന്നത് ഓറിയൻറ്റിൻ്റെയാണ് സീലിംഗ് ഫാറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥലം. PVC ഡോസ് ആണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം PVC ഡോസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ഇവിടെ PVC ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ബാത്റൂമിനുള്ളിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് നമുക്ക് ബാത്ത് ഏരിയ കിട്ടുന്നു. സെറയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം വലിയ റെയിൻ ഷവർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു. മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി സെൻറ്ററിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ക്ലോസറ്റ് സെറ്റ് ഫ്ലോർ മൗണ്ടായിട്ടുള്ള സെറയുടെ ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നതാണ്. സെറയുടെ ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടൈലുകൾ ഒരു മാക്സിമം ഒരുപാട് നിറങ്ങളില്ലാതെ ആ ഒരു 2 നിറങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗം തന്നെ ഇവിടെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വശത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡംപ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു സ്ഥല സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് 2 ബെഡ്റൂമിലേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ദാ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ഡോറാണ് 2 ബെഡ്റൂമിലേക്കുള്ള ഡോറ്. അപ്പോൾ അത് നമ്മുടെ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഏകദേശം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അതേ ഒരു വലിപ്പം തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. 11.33 വീതി വരുന്നതും നീളത്തിൻ്റെ കാര്യം 14.18 ആണ്. 160.68 സ്ക്വയർ ഫീറ്റ് ആണ്. 160.68 സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 14.928 മീറ്റർ സ്ക്വയർ ആണ്. 14.928 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഈ ഒരു സ്ക്വയർ ഫീറ്റ് എക്സാക്ട് കറക്റ്റ് ആയിരിക്കുന്നില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീട് വന്ന് നേരിട്ട് കാണുന്ന സമയത്ത് ഓണറോട് കണ്ട് പ്ലാൻ കണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രം സ്ക്വയർ ഫീറ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡാർക്ക് കളേഴ്സ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ ഒരു ഭിത്തിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 സൈഡിലായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാല നമുക്ക് കാണാം. ഇവിടെയായിട്ട് നമ്മുടെ വലിയ ഫാമിലി കോട്ട് കട്ടിലിടാം. ബെഡ് സ്വിച്ചുകൾ ഇവിടെയായിട്ടാണ്. ബെഡിൻ്റെ ഹെഡ് സ്പേസ് വരുന്ന ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ മുകളിലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നു. മറ്റേ ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ടത്
മൂന്ന് രണ്ട് ഡോറുകളുടെ ആയിരുന്നെങ്കിൽ ഇവിടെ മൂന്ന് ഡോറുകളുടെ വാർഡ്രോബാണ് അത്യാവശ്യം നല്ല സ്ഥലസൗകര്യത്തോടുകൂടി തന്നെ ഈ ഒരു വാർഡ്രോബിനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഡ്രസ്സിംഗ് മിററും അവരുടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ മിൽക്കി വരുന്ന സ്പോട്ട് ലൈറ്റുകളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് കാണ
ഇവിടെയൊക്കെയാണ് ബാത്റൂമിന്റെ സ്ഥലം. ആദ്യത്തെ ബാത്റൂം നമ്മൾ കണ്ടപ്പോൾ അവിടെ കണ്ട അതേ ഡോർ തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തേക്കും, സെയിം ഡിസൈൻ തന്നെ. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ആദ്യത്തെ ബാത്റൂമിന്റെ ഏകദേശം അതേ വലിപ്പമൊക്കെ തന്നെയാണ് ഈ ഒരു ബാത്റൂമും. ഒട്ടും ചെറുതെന്നോ വലിപ്പം കുറവെന്നോ നമുക്ക് പറയാൻ പറ്റില്ല, നല്ല വലിപ്പമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാത്ത് ഏരിയ വരിക. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബാത്റൂമിൽ കണ്ട അത്രയും വലിയ റെയിൻ ഷവർ അല്ല കേട്ടോ, ചെറിയൊരു റെയിൻ ഷവർ ആണ്. തൊട്ടടുത്തായിട്ട് ഹീറ്ററിന്റെ പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെൻട്രലായിട്ടാണ് ആ ഒരു ക്ലോസറ്റ് ഏരിയയുടെ സ്ഥാനം. ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ്. സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അറ്റത്തായിട്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. സെറയുടെ ബേസ് ആണ്, ബേസ് മോഡൽ തന്നെയാണ്. മിറർ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ടൈലിന്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പോകേണ്ടത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറാനായിട്ട് ഇവിടെയാണ് സ്റ്റെയറിന്റെ സ്ഥാനം. കൈവരികളുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോഡേൺ ഡിസൈൻ ഒന്നും നമുക്ക് പറയാനില്ല. അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. GR സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. ഒപ്പം തന്നെ ടഫൻ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. വലിയ ഡിസൈൻ വർക്കുകളൊന്നും നമുക്ക് കാര്യമായിട്ട് പറയാനില്ല. ഇനി പടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു വുഡിന്റെ സ്റ്റെയിൻ വരുന്ന തരത്തിലുള്ള ടൈലുകൾ ആണ് ആ ഒരു പടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ ഫ്ലോറിൽ കണ്ട ആ ടൈലുകളെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റെയർ കയറി ആദ്യത്തെ ലാൻഡിംഗ് എത്തിക്കുമ്പോൾ ഇവിടെ ഒരു പർഗോള കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. പർഗോളയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ വെളിച്ചം മാത്രമേ ഉള്ളിലേക്ക് കിടക്കുള്ളൂ, കാറ്റ് ഉള്ളിലേക്ക് കിട്ടില്ല. ഇനി സ്റ്റെയറിന്റെ നേരെ മുകളിലായിട്ട് സീലിംഗിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്ക് സീലിംഗിനകത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു വുഡിന്റെ ഒരു ഡിസൈൻ വരുന്നത്, ഒരു പഴമ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ഡിസൈന് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ് കേട്ടോ. മുകളിലേക്ക് വരുമ്പോൾ ആദ്യം കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. ലോബി സ്പേസ് ആയിട്ട് ആദ്യം കുറച്ച് സ്പേസ് കിട്ടുന്നു. ഇവിടെയായിട്ട് നമുക്ക് സ്റ്റഡി ഏരിയയ്ക്ക് ഒരുക്കിയിരിക്കാനുള്ള സ്പേസ് ആണ്. ഇവിടെയായിട്ട് ഒരു മൂന്ന് പാളികളുടെ ജനാല നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ തന്നെ ഒരു അപ്പർ ലിവിംഗ്, ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ദാ ഇവിടെയായിട്ട് ഒരുക്കിയെടുത്തിരിക്കുന്നു. താഴത്തെ ലിവിംഗ് ഏരിയക്ക് അതേ സ്ഥാനം തന്നെ മുകളിലായിട്ടാണ് ഇവിടെ ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടാം. ഇവിടെയായിട്ട് ഒരു ഗ്രേ നിറത്തിലുള്ള ഒരു പെയിന്റ് ആണ് ഈ ഒരു ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് DB സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ലെഗ്രാൻഡിന്റെയാണ് ആ ഒരു DB നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റും, ഇപ്പോൾ മുകളിലായിട്ടും ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്ത് അത്രയും വിപുലമല്ല ഡിസൈൻസ്, ചെറിയ ഡിസൈൻസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ടൊരു മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജനാലകളാണ് ഇവിടെ മൂന്ന് പാളികൾ കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് ഇവിടെ പടികൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയായിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ താഴത്തെ സിറ്റ് ഔട്ടിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്ഥല സൗകര്യം ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ താഴത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ തൂണുകൾക്കും മറ്റുമൊക്കെ കണ്ട അതേ ഒരു ടൈലുകൾ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു തൂണുകൾക്കും കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഈവിൻ്റെ സ്റ്റെയറിൻ്റെ കൈവരികൾക്ക് കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു കൈവരികൾക്കായിട്ടും ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർപോർച്ചിൻ്റെ ആ ഒരു ഷീറ്റ് വർക്ക് വന്നേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡിസൈൻ വർക്കാണ് ആ ഒരു കാർപോർച്ചിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഗ്രേ ഡിസൈനിലൊരു ഡിസൈൻ വർക്ക് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഡിസൈൻ വർക്കാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളിലൂടെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി ഏരിയ ഒരുക്കിയെടുക്കാമെന്ന് പറഞ്ഞ സ്പേസ് ഇതാണ്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നല്ലൊരു സ്റ്റഡി ടേബിളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റഡി ഏരിയ ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടു കേട്ടോ, ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അപ്പർ ലിവിംഗിൽ, ഒരു ഫാമിലി ലിവിംഗിൽ ആ ഒരു ചെയ്യുന്ന സീലിംഗ് വർക്ക് നോക്കിയും ഇച്ചിരി വ്യത്യസ്തമായൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അവിടെ ഗ്രേ കളറിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഓറിയന്റിൻ്റെ ഒരു സാധാരണ ഫാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഫാൻസി ഫാനുകൾ ഉപയോഗിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കയറി വരുമ്പം കണ്ട ഈ ഒരു ലോബി സ്പേസ്, ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും അതേപോലെ തന്നെ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ആ സ്റ്റെയറിന്റെ ആ ഒരു ഭാഗത്ത് കണ്ട ആ ഒരു ഡിസൈൻ വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഓറിയന്റ് ഒരു ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റഡി ഏരിയയും ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഈ വീട്ടിലെ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം, അതായത് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. താഴത്തെ നിലയിൽ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇവിടെയും ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂമിനെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ 11.55 അടിയാണ് വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ
13.03 അടിയാണ്, 150.50 square feet ആണ്, 150.50 square feet ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയർ പറയുകയാണെങ്കിൽ 13.982 meter square ആണ്, 13.982 meter square ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെ ആയിട്ട് മൂന്ന് പാളികളുടെ ജനാലം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഫ്രെയിം തീമിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലായിട്ട് ഇവിടെ രണ്ട് പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബിന്റെ, താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട പോലെ രണ്ട് ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് മിററ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് അധികം സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്പേസ് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഫ്ലോറിലെ ടൈലുകളെല്ലാം സെയിം തന്നെയാണ്, ആ ഒരു ടൈലിന്റെ ഡിസൈൻസ് എല്ലാം. സീലിംഗ് വർക്ക് നോക്കിയാൽ ചെറിയ ഡിസൈനാണ്, ഒരു വലിയ ഡിസൈൻ ഒന്നും നമുക്ക് പറയാനില്ല. ചെറിയൊരു ഡിസൈൻ വർക്കാണ് സീലിംഗിനകത്തായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ബാത്റൂമിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ഡോറുകൾ പി വി സി ഡോർസ് ആണ്. ആദ്യത്തെ ബാത്റൂമിന്റെ ഡോറുകളുടെ ഡിസൈൻ പോലെയല്ല, രണ്ടാമത്തെ ബാത്റൂമിന്റെ ഡിസൈൻ പോലെയല്ല, അത് രണ്ടും ഒരേപോലെ ആയിരുന്നു. ഇത് വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. ഇവിടെയും ലാസ്റ്റ് പോർഷനായിട്ടാണ് ബാത്ത് ഏരിയ വരിക. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ഒരു റെയിൻ ഷവർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാം. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. സെന്ററിലായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഏരിയയുടെ സാധനം വരുന്നത്. സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ മൗണ്ട് ക്ലോസറ്റ് സെറ്റ്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൻ, സെറയുടെ ബേസൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മിറർ കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റിനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിനുള്ളിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നെങ്കിൽ നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ താഴത്തെ നിലയിൽ രണ്ടാമതായി നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇവിടെയും അതേപോലെ ഒരു കളർ തീമിനെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭിത്തിയിൽ ആ ഒരു ഡാർക്ക് ഗ്രീനെ ഇവർ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. വീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ 9.39 അടിയാണ് വീതി വരിക. നീളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14.54 വീതി വരിക, നീളം വരിക 136.55 square feet ആണ്. 136.55 square feet ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 12.686 meter square ആണ്, 12.686 meter square ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാലാണ്. ബെഡ് സ്വിച്ചുകൾ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു, കട്ടില് നമുക്ക് എങ്ങനെ ഇടാം. അതേപോലെ തന്നെ ഇവിടുന്ന് ആയിട്ട് സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് ആ ഒരു ഡാർക്ക് കളറിനെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നതാണ് പറ്റും. സീലിംഗിനായിട്ട് നല്ല ഫാൻസി ആയിട്ടുള്ള ഒരു ഫാനെ ഉപയോഗിച്ചിരിക്കുന്നു ഓറിയന്റിന്റെ. ഇവിടെ ആയിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഇതേ ഭാഗത്ത് കണ്ട ബെഡ്റൂമിന്റെ മൂന്ന് പാളികളുടെ എന്താ ഡോറുകളുള്ള വാർഡ്രോബ് ആയിരുന്നു. ഇവിടെ രണ്ട് ഡോറുകളാണ്. അതേപോലെ തന്നെ ഇവിടെ മിററും കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാത്റൂമിന്റെ സ്ഥലം. സെയിം പി വി സി ഡോസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ നാല് ബാത്റൂമുകൾ നല്ല വലുപ്പമുള്ള ബാത്റൂംസ് ആണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ബാത്ത് ഏരിയ വരിക സെയിം തന്നെ, സെറയുടെ സെയിം ഫിറ്റിംഗ്സ് തന്നെ. ഇവിടെയായിട്ട് നമുക്ക് എന്താ പറയുക, ചെറിയ റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം എല്ലാ ബാത്റൂംസിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ്. ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. സെറയുടെ ബേസിനാണ് വരുന്നത്. നേരെ മുകളിൽ മിററിനുള്ള സ്പേസ്, എൽ ഇ ഡി ലൈറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നാല് ബെഡ്റൂംസും ബാത്റൂംസും നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറിയ ബെഡ്റൂമിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോറ് തുറന്നെങ്കിൽ നമുക്ക് നേരെ നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിൻ്റെ സ്ഥാനം. നല്ല വലുപ്പമുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തുള്ള സ്റ്റെയർ, ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വില എന്താണ് എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ പോലും നമ്മൾക്ക് മിസ്സാകാതെ നമ്മളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുവാനും ഫോളോ അപ്പ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ, തീർച്ചയായിട്ടും ഒരു CRM ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ CRM ആണ് പെർ യൂസറിന് നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും ഈ ഒരു CRM പേരാണ് ലോഗിൻ ടു. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത്. ഇവിടെ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലോണ്ടറി സ്പേസ്, വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതുവഴിയായിട്ട് നമുക്ക് ടെറസിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ടെറസിൽ നിൽക്കുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ തന്നെയാണ്. പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നോക്കുക, നല്ല രസമാണ്. അങ്ങ് താഴത്തായിട്ട് പാടവും പിന്നെ അങ്ങ് നേരെ മുകളിലായിട്ട് നല്ല മലനിരകൾ മാതിരിയുള്ള ഡിസൈനും, ആ ഒരു കാഴ്ച തന്നെയാണ് മനോഹരമായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ദാ നമുക്ക് ടെറസിലേക്ക് വരാം.
ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് ഈ ഒരു ഭാഗത്ത് സ്ഥാനം പിടിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഡിസൈൻ, ആ ഒരു എ ഷേപ്പ് കണ്ട ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ കണ്ടു കഴിഞ്ഞു. 4.3 സെൻറ്റിനകത്തായിട്ട് 1880 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള വീടാണ്. മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായിട്ടാണ്. വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരമുള്ളൂ. അത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ 4 ബെഡ്റൂമുകൾ, നല്ല സ്പേഷ്യസ് ആയുള്ള ബെഡ്റൂമുകളാണ് 4, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിനെ പറ്റിയുള്ള കാര്യം. ഈ പ്രൈസാണ്. പ്രൈസിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ടഡിൻ്റെ ചാനൽ കാണുന്നത്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടുമടിക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓപ്പൺ തന്നിട്ടുള്ള ബെൽബൺ അമർത്തുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ പ്രൈസിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, നേരിട്ട് വന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360@gmail.com എന്ന മെയിൽ ഐഡിയിൽ മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.